സ്ഥലം കുറഞ്ഞ ആൾക്കാർക്കൊക്കെ വീടിൻ്റെ സൈഡിലോ ടെറസിലോ വെക്കാൻ പറ്റുന്ന ഒരെണ്ണമാണ് കുമ്പുക്കലിൻ്റെ കുറ്റിക്കുരുമുളക്. കൂടുതൽ സ്ഥലമുള്ളവർക്ക് ക്ലൈംബേഴ്സ് മേടിച്ച് വെക്കാം. കമ്പാരിറ്റീവ്ലി കുമ്പുക്കൽ കുരുമുളകിന് വില കൂടുതലാണ്. സാധാരണ ഞാൻ നഴ്സറികളിൽ നിന്ന് മേടിക്കുന്ന അപേക്ഷിച്ച് കുരുമുളകിന് വില, കുരുമുളക് തൈക്ക് വില കൂടുതലാണ്. ഞാൻ ബുഷ് പേപ്പർ തന്നെ എനിക്ക് വേറെയും ഉണ്ട് ഇവിടെ. അതിനെ അപേക്ഷിച്ച് ഇതിൽ പിന്നെ തിരിയും കൂടുതലാണ്, ബ്രാഞ്ചസും കൂടുതലാണ്. അപ്പോൾ കുറച്ച് തൈ വെച്ചിട്ട് തന്നെ കൂടുതൽ എനിക്ക് ആദായം ഉണ്ടാക്കാൻ പറ്റുമെന്ന് ഈ 4 മാസം കൊണ്ട് എനിക്ക് മനസ്സിലായിട്ടുണ്ട്. ഞാനിവിടെ ടൗണിലാണ് താമസിക്കുന്നത്, ഞാറുമുണ്ട് ടൗണിലാണ് താമസിക്കുന്നത്. ഇവിടെ കുറച്ച് സ്ഥലമേ ഉള്ളൂ, വീടും അതിൻ്റെ ചുറ്റുമായിട്ടുള്ള കുറച്ച് സ്ഥലമേ ഉള്ളൂ. അവിടെ ക്ലൈംബേഴ്സ് കൂടുതൽ വെക്കാനുള്ള സൗകര്യമില്ല. അതുകൊണ്ടാണ് ഞാൻ കൂടുതലും ബുഷ് പേപ്പർ പ്രിഫർ ചെയ്തത്. ബുഷ് പേപ്പർ വെച്ചിട്ട് എനിക്കത് വളരെ നല്ല രീതിയിൽ ചെടി, ഈ ചെടിച്ചട്ടിയിൽ തന്നെ 8 ഇഞ്ച് ചെടിച്ചട്ടിയാണ് ഉള്ളത്. ആ ചെടിച്ചട്ടിയിൽ തന്നെ നല്ല രീതിയിൽ എനിക്ക് തിരി ഇട്ടിട്ടുണ്ട്. ഇതിനെ ഞാൻ ഡ്രമ്മിലേക്ക് മാറ്റിക്കഴിഞ്ഞ് നല്ല വെയിലത്ത് വെച്ചുകയാണ്, ഒരു മീഡിയം വെയിലത്തേക്ക് വെക്കുകയാണെങ്കിൽ എനിക്ക് കുറച്ചുകൂടെ നല്ല രീതിയിൽ പിന്നെ കുരുമുളക് കിട്ടുമെന്നാണ് കുമ്പുകൽ എന്നെ അഡ്വൈസ് ചെയ്തത്. ചെടി മേടിച്ചതിന് ശേഷം ഞാൻ വളയപ്പുറകം അവരടുത്ത് ചോദിച്ച് മനസ്സിലാക്കി. കാരണം നേരത്തെ ഞാൻ ചെയ്തിരുന്നത് പോലെയാണോ അല്ലയോ എന്നുള്ളത് വെച്ച് അവരതിൻ്റെ ക്ലിയറായിട്ട് പറഞ്ഞു തന്നു. അതിനനുസരിച്ച് വളപ്രയോഗം ചെയ്തുകൊണ്ടായിരിക്കാം ഇത്രയും കൂടുതൽ ബ്രാഞ്ചസ് വന്നതും തിരികൾ കൂടുതൽ വന്നത്. കുമ്പുക്കൽ ഞാൻ ആദ്യമായിട്ട് മനസ്സിലാക്കുന്നത് യൂട്യൂബ് വഴിയാണ്. യൂട്യൂബിൽ കണ്ട്, യൂട്യൂബിൻ്റെ കുറച്ച് വീഡിയോസ് ഞാൻ കണ്ടപ്പോഴാണ് കുമ്പുക്കൽ എന്താണെന്ന് മനസ്സിലായത്. പക്ഷേ അത് എന്തുമാത്രം സത്യമാണെന്ന് എനിക്കറിയില്ലായിരുന്നു. അതുകൊണ്ട് ഒരു 20 പ്ലാന്റ് ഞാൻ മേടിച്ചു, ടെസ്റ്റ് ചെയ്തു. ഈ 4 മാസം കൊണ്ട് എനിക്ക് വളരെ സാറ്റിസ്ഫൈഡ് ആയി. കാരണം ചെടികളെല്ലാം നല്ല രീതിയിൽ തന്നെ വളരുന്നുണ്ട്. കാരണം എനിക്ക് മറ്റ അല്ലാതെയുള്ള കുറച്ച് ചെടികളുണ്ട്, പക്ഷേ അതിനേക്കാളും നല്ല ഗ്രോത്ത് ഇതിന് കിട്ടുന്നുണ്ട്. എനിക്ക് വേറെ സാധാരണ ഉള്ള ബുഷ് പേപ്പർ നാടൻ നഴ്സറികളിൽ നിന്ന് മേടിച്ചതുണ്ട്. അത് ഇതുമായിട്ടുള്ള ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ ഇതിൽ കുറച്ച് കൂടുതൽ ബ്രാഞ്ചസ് കാണുന്നുണ്ട്, കൂടുതൽ തിരിയും കാണുന്നുണ്ട്. പിന്നെ ഇത് ഗ്രാഫ്റ്ററാണ്. അതുകൊണ്ട് ഇതിൽ വെള്ളം കൂടുതൽ നിർത്തി, വെള്ളം കൂടുതൽ ഒഴിച്ചു കഴിഞ്ഞാൽ അതിനൊരു ബുദ്ധിമുട്ട് എനിക്ക് ഇതുവരെ ഉണ്ടായിട്ടില്ല. 1.5 മാസം കൊണ്ട് തന്നെ തിരിയിട്ട് തുടങ്ങി. ഇപ്പോൾ എല്ലാ പ്ലാന്റുകളും എല്ലാത്തിനും തിരി വന്നിട്ട്, നിറച്ച് തിരി വന്നിട്ടുണ്ട്. ഇതെല്ലാം കുമ്പുക്കളാക്കാനുള്ള പരിപാടിയാണ്. കാരണം മറ്റത് എൻ്റെ ചെടി മരങ്ങളിലൊക്കെ ചെടികൾ നിൽക്കുന്നില്ല, അതിൻ്റെ ശരിക്കുള്ള ആദായം എനിക്ക് കിട്ടുന്നില്ല. ഇതിൽ നിന്ന് ഇത്രയും ദിവസം കൊണ്ട് അതെനിക്ക് മനസ്സിലായി. ഞാൻ കൂടുതൽ കൂടുതൽ വീഡിയോസും കാണുന്നുണ്ട് അവരുടെ. പിന്നെ ഞാൻ ക്ലൈംബേഴ്സിൻ്റെ പൈപ്പിലാണ്, 4 ഇഞ്ച് പൈപ്പിൽ 20 അടി പൊക്കത്തിലുള്ള പൈപ്പിലാണ് വെച്ചിട്ടുള്ളത്. അതൊരു 4 അടിയോളം പൊങ്ങിയിട്ടുണ്ട് 3.5 മാസം കൊണ്ട്. ഇപ്പോൾ പൊതുവേ ഞാൻ സാറ്റിസ്ഫൈഡാണ്. ഈ 4 മാസം കൊണ്ട് തന്നെ എനിക്ക് ഇതിനെപ്പറ്റി കുറച്ച് കൂടുതൽ മനസ്സിലാക്കാൻ പറ്റി. ഞാൻ സാറ്റിസ്ഫൈഡാണ്.